രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഫിനിഷസ് എ പീസ് ഓഫ് വർക്ക് ഇൻ 18 ഡേയ്സ് ആൻഡ് ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ ഹാഫ് ടേക്കൺ ബൈ എ ദെൻ വർക്കിംഗ് ടുഗദർ വാട്ട് പാർട്ട് ഓഫ് സെയിം വർക്ക് ദേ ക്യാൻ ഫിനിഷ് ഇൻ എ ഡേ. അതായിരുന്നു ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞ ഒരാൾ ഒരു വർക്ക് എന്താണ് 18 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ബിക്ക് ആ സെയിം വർക്ക് എന്താണ് എ ചെയ്യുന്നതിൻ്റെയും പകുതി ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്റെ പകുതി 9, അതായത് ബിക്ക് 9 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ വർക്കിംഗ് ടുഗദർ വാട്ട് പാർട്ട് ഓഫ് ദി സെയിം വർക്ക് ദേ ക്യാൻ ഫിനിഷ് ഇൻ എ ഡേ. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം വർക്കിൻ്റെ എത്ര പാർട്ടാണ് ഒരു ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുക എന്നതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എൽ സി എം വഴി നേരത്തെ ചെയ്ത രണ്ടാമത്തെ ആ ഒരു എന്താണ് സ്റ്റെപ്പ് വഴി ഇത് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ആൻസർ ഉണ്ട് പിടിക്കാൻ വേണ്ടി പറ്റും. അപ്പം എ ഒരു പീസ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 18 ഡേയ്സ് കൊണ്ടാണ്. ബി കംപ്ലീറ്റ് ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ടാണ്? ഹാഫ് ബൈ ടേക്കൺ ബൈ എ ചെയ്യുന്നതിൻ്റെ പകുതി ദിവസം കൊണ്ടാണ് ബി കംപ്ലീറ്റ് ചെയ്യുന്നത്, അതായത് 9 ദിവസം. അങ്ങനെ അവരുടെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പിടിക്കുക, എൻ്റെ എൽ സി എം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിരുന്നു 18 ഉം 9 ഉം. എൻ്റെ എൽ സി എം കണ്ടുപിടിക്കുക, 9 എടുത്തു കഴിഞ്ഞാൽ 2 ഉം 1 ഉം 18 ആണ് ഇതിൻ്റെ എൽ സി എം എന്ന് പറഞ്ഞത്. ഇവരെ എഫിഷ്യൻസി എത്രയാണ്? എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? എഫിഷ്യൻസി എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് ഇവർ വർക്കിംഗിൽ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ മൊത്തം വർക്ക് ടോട്ടൽ വർക്കിനെ ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര കിട്ടും? എയുടെ എഫിഷ്യൻസി വരുന്നത് 1 ഉം ബിയുടെ എഫിഷ്യൻസി വരുന്നത് 18 ബൈ 9 2 ആണ്. നമ്മൾ കണ്ടുപിടിക്കണം എന്താണ്? ദെൻ വർക്കിംഗ് ടുഗദർ വാട്ട് പാർട്ട് ഓഫ് ദ സെയിം വർക്ക് ദേ ക്യാൻ ഫിനിഷ്. ഒന്നിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ മൊത്തം വർക്കിൻ്റെ എത്ര പാർട്ടാണ് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് അറിയേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? എഫിഷ്യൻസി കൂട്ടുക. മൊത്തം ടോട്ടലായിട്ടുള്ള രണ്ടാൾ ഒന്നിച്ച് ചെയ്താൽ, ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു ദിവസത്തിൽ മൊത്തം വർക്കിൻ്റെ എത്ര പാർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മൊത്തം എഫിഷ്യൻസി കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്? 1+2, അതായത് എ പ്ലസ് ബി എത്ര കിട്ടും? 3 കിട്ടും മൊത്തം എഫിഷ്യൻസി. അപ്പം നമുക്ക് മൊത്തം വർക്ക് എത്ര ഉണ്ട്? 18 ഉണ്ട്. എഫിഷ്യൻസി 3 ഉണ്ട്. ഇപ്പം 3/18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ദിവസത്തിൽ മൊത്തം വർക്കിൻ്റെ എത്ര പാർട്ടാണ് അവരപ്പം കംപ്ലീറ്റ് ചെയ്യുക? 1/6 പാർട്ടാണ് ഒരു ദിവസത്തിൽ അവർ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോബ് എത്ര ദിവസം കൊണ്ട് ഫിനിഷ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? 18/3 ആണ് ചെയ്യേണ്ടത്. അതായത് 6 ഡേയ്സ് കൊണ്ട് ഇവർ മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇതുപോലെ ആയിരുന്നു ചെയ്തത്. അതായത് മൊത്തം ടോട്ടൽ വർക്കിന് എന്ത് ചെയ്തു? എഫിഷ്യൻസി കൊണ്ട്, ടോട്ടൽ എഫിഷ്യൻസി കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഇത് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ദെൻ ഇഫ് എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ ഇൻ ഹൗ മച്ച് ഇല്ലെങ്കിൽ വാട്ട് ഡേയ്സ് ദേ ക്യാൻ ഫിനിഷ് ദ വർക്ക്, അങ്ങനെയെല്ലാം ചോദിച്ചാൽ, അതായത് എയും ബി ഒന്നിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ സെയിം വർക്ക് കംപ്ലീറ്റ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ടോട്ടൽ വർക്കിന് എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് അവർ ഒന്നിച്ച് പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആകും, നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. മറ്റൊരു കൂടി ചോദിച്ചത് എന്താണ്? അവരൊന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ അവർ മൊത്തം വർക്കിൻ്റെ എത്ര പാർട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് ചോദ്യം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എഫിഷ്യൻസി ബൈ ടോട്ടൽ ഡേയ്സ് ആണ് ചെയ്യേണ്ടത്. അതായത് 1/6, അതായിരിക്കും അവർ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന മൊത്തം വർക്കിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പം ഇതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്താണ് ഒരു 2-3 സ്റ്റെപ്പ് തന്നെ ഈ രീതിയിൽ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബി ആൻഡ് സി സെപ്പറേറ്റ്ലി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 18 ഡേയ്സ്, 24 ഡേയ്സ് ആൻഡ് 36 ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. ദേ സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗദർ ആൻഡ് 6 ഡേയ്സ് ബിഫോർ കംപ്ലീഷൻ എ ലെഫ്റ്റ് ദ വർക്ക് ആൻഡ് ആഫ്റ്റർ 3 ഡേയ്സ് ഓഫ് ഇറ്റ് ബി ലെഫ്റ്റ് ദ വർക്ക്. ദെൻ ഇൻ ഹൗ മെനി ഡേയ്സ് ദ വോൾ വർക്ക് കംപ്ലീറ്റ്. അതായത് എ ഒരു വർക്ക് 18 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ബി 24 ദിവസം കൊണ്ട്, സി 36 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റായി ചെയ്യുകയാണെങ്കിൽ ഓരോരാളെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര ദിവസം കൊണ്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അവർ എന്താണ് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്നെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതിനേക്കാളും 6 ദിവസം മുൻപേ എന്ത് ചെയ്യുന്നുണ്ട്? എ വിട്ടുപോകുന്നു, ആ വർക്കിൽ നിന്ന് ഒഴിവായി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 ദിവസം ആകുമ്പോഴേക്ക് എന്താണ് ബിയും വർക്കിന് ഒഴിവായി പോയി. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം കൊടുക്കുന്നതാണ് ചോദ്യം. ഇപ്പം നമുക്കിത് ആ എൽ സി എം മെത്തേഡിൽ തന്നെ ചെയ്തു നോക്കാം. ഇപ്പം എയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ സെപ്പറേറ്റ്ലി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 18 ദിവസം എടുക്കും. ബി ആണെങ്കിൽ എത്രയാണ്? 24
നാല് ദിവസം സി ആണെങ്കിൽ 36 ദിവസം എടുക്കും. അപ്പം ഇവർ മൊത്തം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ എൽ സി ആണ് എടുക്കേണ്ടത്. അതായത് 72 വരും, 18 24 36 എൽ സി എം എടുക്കാൻ മെത്തെടുക്ക. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്താണ് ഒന്നും കൂടി കാണിക്കാം. ഇത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36 18 46 24 66 36 2 കൊണ്ട് ഇത് 3 കൊണ്ട് ഓക്കെ ആണെങ്കിൽ 1 4 2 2 കൊണ്ട് ഓക്കെ ആണെങ്കിൽ 1 2 കൊണ്ട് ഓക്കെ ആണെങ്കിൽ 1. അപ്പം 6 3 18 2 36 2 72 ആണ് എൽ സി എം വരുന്നത്. അപ്പം ഇവരുടെ എഫിഷ്യൻസി, ഇവരുടെ സെപ്പറേറ്റ് എഫിഷ്യൻസി എത്രയാ നോക്കാം. എയുടെ എഫിഷ്യൻസി 78/72/18 എത്ര കിട്ടും? 4 കിട്ടും. ബിയുടെ എഫിഷ്യൻസി 72/24 എത്ര കിട്ടും? 3 കിട്ടും. സിയുടെ എഫിഷ്യൻസി 72/36 2 കിട്ടും. ഇപ്പോൾ ഇവരുടെ സെപ്പറേറ്റ് എഫിഷ്യൻസി എത്ര നമുക്ക് കിട്ടി? അതായത് എന്താണ്, എ എന്ന് പറഞ്ഞത് ഒരു ദിവസം 4 പാർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും, ബി എന്ന് പറഞ്ഞത് ഒരു ദിവസം 3 പാർട്ട് കംപ്ലീറ്റ് ചെയ്യും, സി എന്ന് പറഞ്ഞത് 2 പാർട്ട് കംപ്ലീറ്റ് ചെയ്യും. കൂടാതെ നമുക്കിവിടെ ഇതിന് ശേഷം പറഞ്ഞത് എന്താണ്? ഇതിന് ശേഷം പറയുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും 6 ദിവസം മുൻപേ എന്ത് ചെയ്യുന്നുണ്ട്? എ വർക്കിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. അപ്പം ആ 6 ദിവസം എന്താണ്? എ വിട്ടുപോയല്ലോ, അല്ലെങ്കിൽ ഇപ്പം വിട്ടു പോകുന്നില്ല. സപ്പോസ് ആ വർക്ക് 6 ദിവസം മുന്നേ വിട്ടു പോകുന്നില്ല എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ 6 ദിവസം കൊണ്ട് എക്ക് ചെയ്യാൻ പറ്റിയിരുന്ന വർക്ക് എത്ര ആയിരിക്കും? അപ്പം ഇൻ 6 ഡേയ്സ് എസ് വർക്ക്. ആ 6 ദിവസം മുന്നേ ഇവര് എ വിട്ടുപോയി എന്നാണ് പറഞ്ഞത്, നമ്മൾ വിട്ടുപോകുന്നില്ല എന്ന് സങ്കല്പിക്കുക. 6 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എയുടെ ടോട്ടൽ വർക്ക് എത്ര ആയിരിക്കും? എയുടെ എഫിഷ്യൻസി 4 നീട്ടിയിട്ടുണ്ട്, ഇൻറ്റു ഒരു ദിവസം 4 പാർട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അഥവാ 4 എഫിഷ്യൻസി. അങ്ങനെയാണെങ്കിൽ 6 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ, പിന്നെ എ കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് എത്ര ആയിരിക്കും? ഒരു ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക്, അതായത് 4 പാർട്ട് ഇൻറ്റു 6 ഡേയ്സ് എത്ര കിട്ടും? 24 പാർട്ട് വർക്കായിരുന്നു എ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത്. അതുപോലെ എന്ത് വരുന്നുണ്ട്? അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ ബിയും വർക്ക് കിട്ടുന്നുണ്ട്. അപ്പം 3 ദിവസം എന്താണ്, ബി പോകുന്നില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെ പോകാതിരുന്നു കഴിഞ്ഞാൽ ബിക്ക് ചെയ്യാൻ പറ്റിയിരുന്ന വർക്ക് എത്രയായിരിക്കും? അതിൻ്റെ എഫിഷ്യൻസി, അതായത് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ബിയുടെ വർക്ക് നിന്നത് 3 പാർട്ടാണ്, ഇൻറ്റു ആ 3 ദിവസം കൂടി ചെയ്തിരുന്നെങ്കിൽ 9 പാർട്ട് വർക്ക് എന്ത് ചെയ്യുമായിരുന്നു? ബി കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അപ്പം മൊത്തം നമുക്ക് എത്രയാണ് മിസ്സായി പോയത്? അല്ലെങ്കിൽ ഇവർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര വർക്ക് അവരെന്തായിരുന്നു ചെയ്യുമായിരുന്നു, പക്ഷെ അവരിപ്പോൾ ഇല്ല. അപ്പോൾ എന്തായി? നമ്മൾ മൊത്തം വർക്കിൻ്റെ കൂടെ ഈ വർക്കും കൂടി ആഡ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താണ്? എ വിട്ടുപോയി, ബിയും വിട്ടുപോയി. അപ്പം അവർ വിട്ടുപോകാതിരുന്നാൽ എത്രയാണോ വർക്ക് ഉണ്ടായിരുന്നത് അത് ആര് ചെയ്യേണ്ടി വരും? ബാക്കി ഇവിടെ മൊത്തത്തിലുള്ളതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പം മൊത്തം വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായി മാറും? 72 + 24 = 9 = 33 എത്ര കിട്ടും? 105 വർക്കായി ഇത് മാറും. അതായത് ഇവർ 3 പേരും ഒന്നിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ മൊത്തം വർക്ക് ചെയ്തിരുന്നെങ്കിൽ എത്രയാണ്? 72 വർക്കായിരുന്നിവിടെ മൊത്തം ഉണ്ടാവുമായിരുന്നത്. അങ്ങനെ ഇവർ വിട്ടുപോകാതിരുന്നില്ലെങ്കിൽ നമുക്ക് എന്തായിരുന്നു? 72/ ഇവർ മൊത്തം എഫിഷ്യൻസി 4 3 7 2 9 എത്രയാണ്? 8 ദിവസം കൊണ്ട് വർക്ക് മൊത്തം കംപ്ലീറ്റ് നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത്? വർക്ക് ചെയ്യുന്നേക്കാളും 6 ദിവസം മുന്നേ ആ എ വിട്ടുപോയി, അത് കഴിഞ്ഞ് 3 ദിവസം ആകുമ്പോൾ ആര്? ബിയും വിട്ടുപോയി. അപ്പോൾ അവർ ഉണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യുമായിരുന്ന 6 ദിവസ വർക്ക് 3 ദിവസ വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വന്നു? മൊത്തം വർക്കിൻ്റെ കൂടെ കൂട്ടേണ്ടി വന്നു. കാരണം എന്താണ്? അവർ വിട്ടുപോയി. അപ്പം സാധാരണ അവരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് 8 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായി? വർക്ക് 72 105 ആയി മാറിയത്. 105 മാറി, അതിനർത്ഥം എന്താണ്? 105/ ഇവരെ മൊത്തം എഫിഷ്യൻസി എടുക്കുക, എത്ര കിട്ടും? 105/9 105/9 എത്രയാണ്? 105/9 എന്താണ് നമുക്ക് ചെയ്ത് നോക്കാം. 105/9 ഒരു 9 15 1 9 6. ഇപ്പം 11/6/9 അഥവാ 11/2/3 ഡേയ്സാണ്
ഇവര് മൊത്തം ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. എയും ബിയും സിയും സെപ്പറേറ്റ്ലി, അതായത് ഒറ്റക്കൊറ്റക്കാന്ന് ചെയ്യുന്നതെങ്കിൽ, എ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ വർക്ക് എത്ര ദിവസം കൊണ്ടായിരിക്കും? 18 ദിവസം. ബി കംപ്ലീറ്റ് ചെയ്യുന്നത് 24 ദിവസം. സി കംപ്ലീറ്റ് ചെയ്യുന്നത് 36 ദിവസം. അവരെന്താ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷേ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും 6 ദിവസം മുന്നേ എ വിട്ടുപോയി. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞതിന് ശേഷവും ബിയും വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൂടി മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എയുടെ സെപ്പറേറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡേയ്സ് നമ്മൾ എടുത്തെഴുതി. അപ്പം ടോട്ടൽ വർക്ക് എത്ര ആകുമായിരുന്നു ഇതിൻ്റെ എൽസിഎം എടുത്തപ്പോൾ 72 നമുക്ക് മനസ്സിലായി. ഓരോരുടെ എഫിഷ്യൻസി, അതായത് ഒരു ദിവസം അവർക്ക് എത്ര പാർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? മൊത്തം വർക്കിനെ ഡേയ്സ് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചു. കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 6 ദിവസം മുന്നേ എ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ അവർക്ക് ചെയ്യാമായിരുന്ന വർക്ക് 3 ദിവസം, അത് കഴിഞ്ഞ് 3 ദിവസം ആകുമ്പോൾ ബി വിട്ടുപോയില്ലായിരുന്നെങ്കിൽ ബിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക്. അപ്പോൾ ഇത്രയും ഇവരില്ലാത്തത് കൊണ്ട് പെൻഡിങ് ആയി. അതെന്തായി, മൊത്തം വർക്കിൻ്റെ കൂടെ ആഡ് ചെയ്തു 105. അത് ഡിവൈഡ് ബൈ ഇവരെ മൊത്തം എഫിഷ്യൻസി എടുത്തു. എത്രയാണ്? 9. അപ്പോൾ എത്ര കിട്ടും? 11 6 ബൈ 9, അഥവാ 11 2 ബൈ 3 ദിവസം കൊണ്ടാണ് ഇവർക്ക് ഈ മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക.